യോശുവ അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കുന്നവൻ. സ്തോത്രം. പുതിയ ഒരു ഹൃദയമുള്ളവൻ, വേറെ ഒരു ഹൃദയമുള്ളവൻ, സ്ഥിരമാനസ്. നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാമോ, കർത്താവെ അങ്ങനെ ഒരു മനസ്സ് എനിക്ക് നടന്നവേ, വിട്ടുകളയുന്ന ഒരു അവസ്ഥയല്ല, പ്രാർത്ഥിച്ച് എങ്ങനെയും പോട്ട് എന്ന് പറഞ്ഞ് കളയാനല്ല, ഇത് കിട്ടിയേ പറ്റൂ, ഇത് ദൈവത്തിന്റെ മഹാന്തമാണ്. സ്തോത്രം. നിത്യത വരെ കൊണ്ടെത്തിക്കാനുള്ളതാണ് കർത്താവെ. അതുകൊണ്ട് അത് ലഭിച്ചേ മതിയാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട്, എന്തുകൊണ്ടാ കർത്താവെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാറുള്ളത്, എന്തുകൊണ്ടാ ഹായിയുടെ മുമ്പിൽ ഞാൻ തോറ്റത്, ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റിയ ഒരു യോശുവയെ കർത്താവ് തിരക്കുക. സ്തോത്രം. ഈ അപമാനം ഞങ്ങൾക്ക് എന്തുകൊണ്ട് വരുന്നു, ഈ പരാജയം എനിക്ക് എന്തുകൊണ്ട് വരുന്നു, എന്നോടൊന്ന് സംസാരിക്കണമേ എന്ന് പറയുന്ന യോശുവയെ ദൈവം തിരക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അളവൊന്നും നിന്റെ കൈ കൊണ്ട് ദൈവം ഇടാൻ പോവുകയാണ്, ചില അടിസ്ഥാനങ്ങൾ ദൈവം പണയിക്കാൻ പോവുകയാണ്. സ്തോത്രം. ചില മിഷൻസ് ദൈവം ചില ഏൽപ്പിക്കാൻ പോവുകയാണ്, ചില ദേശത്തെ കുറിച്ചുള്ള രാജ്യങ്ങളെ കുറിച്ചുള്ള തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ ഇരുന്നത്, പക്ഷേ പ്രാർത്ഥിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി അല്ല പ്രാർത്ഥിക്കാൻ പോകുന്നത്, രാജ്യങ്ങൾക്ക് വേണ്ടി കരയാൻ പോകുക. സ്തോത്രം, സ്തോത്രം. ദൈവത്തിലെ ഉള്ളങ്ങളെ തട്ടി ഉളക്കാൻ പോകുകയാണ്. കർത്താവ് ചൂണ്ടിക്കാണിച്ചത് ഒരു ജയകരമായ ക്രിസ്ത്യ ജീവിതം ചെയ്യാം ദൈവം നമ്മെ സഹായിക്കും. ഈ വലിയ ദൈവം നമ്മെ സഹായിക്കും.